ഹലോ ഗൈസ്, ടോപ്പിക്ക് വിവിയും ഖൈസും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നമാണ്. ബേസിക്കലി എനിക്ക് രണ്ടുപേരെ ഇഷ്ടമില്ല കേട്ടോ. ഇനി വിവിയെ ഇഷ്ടമില്ല, ഖൈസിനെ ഇഷ്ടമില്ല. ഇപ്പോ നടക്കുന്ന സംഭവം, ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു ഓർത്തോളാം. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. ഇവന് വേണ്ടി അവൻ വീഡിയോ ചെയ്യുക, അവന് വേണ്ടി ഇവൻ വീഡിയോ ചെയ്യുക, രണ്ടുകൂടി ഇപ്പൊ ആടപടലം മൂഞ്ചി തെറ്റി. എന്നിട്ട് രണ്ടുപേരുടെ പരസ്പരം വെല്ലുവിളിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. നല്ല സൗഹൃദങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ഒരിക്കലുമില്ല. നമ്മൾ ഒന്ന് സൗഹൃദങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ പറ്റി മോശം പറയാൻ നമുക്ക് ഭയങ്കര ഒരു ചളിപ്പും മടിയുമായിരിക്കും. അപ്പം അത് നല്ല സൗഹൃദങ്ങളായിരുന്നില്ല. ഒരു കോസിന് വേണ്ടിയിട്ട് ചേർന്ന് നിന്ന സൗഹൃദങ്ങളായതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് കുറച്ചൊന്ന് കേൾക്കാം, കുറച്ച് ഭാഗം ഒന്ന് കേൾക്കാം. ഇപ്പൊ ഇതിനകത്ത് കുറെ അധികം കാര്യങ്ങൾ ഇയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇവൻ പറയുന്നതാണ്, കൈസ് പറയുന്നതാണ്. ഞാൻ എക്സ്പോസ് ആവുന്നതിന്റെ മാക്സിമം ഞാൻ എക്സ്പോസ് ആയി കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. കുറച്ച് നാൾക്ക് മുന്നേ ഈ മഹാനുമായിട്ടുള്ള ഇതിന്റെ വ്യക്തിക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ സമയത്ത് ഇവന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ വേറൊരാൾ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അതൊരു യൂട്യൂബറാണ്, ഞാൻ അവന്റെ പേര് പറയുന്നില്ല. ഓക്കെ, അവൻ വിളിച്ച് പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് ഇവൻ അതിൽ നിന്ന് വേറെ ആൾക്കാരെടുത്ത് ഇവൻ പോയി വിളിച്ച് പറഞ്ഞു. അതായത് ഇവൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആ അവനാണ് ഈ വന്നിരുന്ന് ഡയലോഗ് അടിക്കുന്നത്. അന്ന് എന്തെല്ലാം വിഷയങ്ങൾ അതിനെ ചൊല്ലി ഉണ്ടായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ആ വ്യക്തിയായിട്ടുള്ള ഒരു വിഷയം എന്തായിരുന്നു എന്ന്. അതിനകത്തായിരുന്നു ഇവ ഫോണിനകത്ത് ക്രഷിന്റെ കാര്യങ്ങൾ അതൊക്കെ സംസാരിച്ചത്. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയിട്ട് കുറെ യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇവ പല ആൾക്കാരുടെ ഫോണിൽ വിളിച്ചിട്ട് അതൊന്ന് ട്രിം ചെയ്ത് കളയോ, അതൊന്ന് മാറ്റി കളയോ എന്നെല്ലാം ഇവ വിളിച്ചിട്ട് കിടന്ന് പറഞ്ഞു. അതെന്തിനാണ് നീ പറഞ്ഞത്? ആരെങ്കിലും ഒക്കെ വീട് നിനക്ക് എഗൈൻസ് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തിനു ട്രിം ചെയ്യാൻ പറയണം? നിനക്കത് കൊള്ളുന്നു, അതോ നിനക്കത് ഭയങ്കര മാനക്കേടായിട്ട് തോന്നുന്നു? നാട്ടുകാരെ എല്ലാരും നിനക്ക് വന്നിരുന്ന അപരാധിക്കാം. നിന്നെ പറ്റി പറയുമ്പോ മാത്രം എന്താ, ഈ അടുത്ത് നീ നിന്നെ നീ പണ്ട് വിളിച്ചത് എനിക്ക് ട്രിപ്പ് ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ട് ആളെ നീ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ആള് വിളിച്ചപ്പോഴത്തേക്ക് അയാൾ നിന്നോട് സമാനമായിട്ട് സംസാരിച്ചു, ആ കാര്യം അതേപോലെ ചെയ്തു. പിന്നെ നീ ആ ആളെ തന്നെ വീണ്ടും കൊടുത്ത് അപരാധിച്ചപ്പോഴത്തേക്ക് ആൾ നിന്റെ ഫോൺ വിളിച്ചത് നീ ഫോൺ പോലും എടുത്തില്ല, മെസ്സേജ് പോലും അയച്ചിട്ട് നീ മൈൻഡ് ചെയ്തില്ല. നീ മറന്നു പോയായിരിക്കും, പക്ഷെ എനിക്ക് അതൊക്കെ നല്ലോണം അറിയാം. പിന്നെ നീ വലിയുള്ള സംഭവമാണ് ലൈഫിൽ കയറി കളിച്ച് ഈ മല്ലു ഫാമിലിയുടെ ആയാലും ബാക്കിയുള്ള യൂട്യൂബേഴ്സിന്റെ ആയാലും എന്തെല്ലാം കാര്യങ്ങളും വന്നിരുന്നു പുറത്തു ചെയ്ത്, അതിനൊന്നും ആർക്കും പ്രശ്നമില്ല. കാര്യമോ, പ്രശ്നക്കാരനാണെങ്കിലും ഇവൻ ചോദിച്ച ചോദിക്കണം. മല്ലു ഫാമിലി, മല്ലു ഫാമിലിയുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് വെച്ച് യോ ഈ അമ്മാതിരി എത്രയോ വീഡിയോ ചെയ്തവനാണ് ഇറ്റ് ഇസ് മീ കൈസ്. എത്ര കേസുണ്ടെന്ന് അറിയാമോ? എത്ര പെൺകുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? എത്ര പേരാണ് ഇവനെതിരെ പെണ്ണുങ്ങൾ മാത്രം കേസ് കൊടുത്തിട്ടുള്ളതെന്ന് അറിയാമോ? കൈസിനെതിരെ ഖൈസ് പറയുന്നത് കണക്ക് ഖൈസ് ഭയങ്കര ഡീസന്റ് ആണ്, ആരുടെയും ഇത് പേഴ്സണൽ കാര്യങ്ങളിൽ നിന്ന് ഇടപെടത്തില്ലെന്നാണ് ഖൈസ് ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് എതിർപ്പുണ്ട്. ഒന്ന്, അത് ഒരു വീടിനകത്തേക്ക് കയറി ചെല്ലാൻ പെർമിഷൻ കൊടുക്കാൻ ഒരാൾ ഒരു വീടിനകത്ത് കയറ്റും? ഒരിക്കലുമില്ല. ഇവ അതിനകത്ത് കയറി ലാപ്ടോപ്പ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ ശ്രമം അന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ഇനി അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വീടിനകത്തേക്ക് അവന് ആക്സസ് കൊടുത്തത് ആരാ? വീട്ടുകാരല്ലേ? പിന്നെ ഇരുന്നുകൊണ്ട് മോങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇതേ സാധനം തന്നെ എന്റെ കാര്യത്തിൽ തനൂജയുടെ വിഷയത്തിൽ പറഞ്ഞു. ഞാൻ തനൂജയുടെ വീട്ടിൽ പോയിട്ടില്ല, ഞാൻ തനൂജയെ കാണാൻ പോയതുമല്ല. എൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുള്ളത്. എന്നിട്ടും ഞാൻ അവളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി, ഭർത്താവില്ലാത്ത വീട്ടിലേക്ക് ഞാൻ ഇടിച്ചു കയറി ചെന്ന് അവരുടെ മകളെ ഞാൻ റേപ്പ് ചെയ്തു എന്നൊക്കെയായിരുന്നു ഇവൻ്റെ ഒരു അവതരണം. വാസ്തവത്തിൽ സത്യമായിട്ടും അവൻ്റെ കുറേ അലവലാതി കൂട്ടുകാരും ആ സബ്സ്ക്രൈബറോടും എനിക്കൊന്നും പറയാനില്ല. നടുവീരൽ നമസ്കാരം. എനിക്കെതിരെ ചെയ്ത വീഡിയോയുടെയൊക്കെ താഴെ അങ്ങനെ നിരത്തി പിടിച്ച് കമൻസൊക്കെ കണ്ടു. അയ്യോ, എന്തൊരു സന്തോഷ ഗുഞ്ചുക കുശലമായെന്നറിയാം. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ബൈ ബർത്ത്ഡേ നീയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാണക്കുറ്റികളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. വിഷയം അതൊന്നുമല്ല. ഇവൻ ആരെ വേണമല്ലോ എന്തും പറയുമ്പോൾ കോഴിയാണെന്ന് തെളിവുൾപ്പെടെയാണ് ഞാനാണ് കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ടുള്ളത്. കോഴിയാണ് അവൻ. ഒരു പെങ്കൊച്ചിനെ ഇപ്പം ജാസ്മിൻ നിയമം ഭയങ്കരമായിട്ട് കറക്കിയിരുന്നു. ജാസ്മിനെ നന്നായിട്ട് അവൻ നോക്കിയിരുന്നു. ആ പെണ്ണ് ഏടയിൽ തടിപ്പിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ആ കരുത്ത് ജാസ്മിനെ ഞാൻ സമ്മതിച്ചു. കോഴി അടുപ്പിക്കാതിരുന്ന് നന്നായി.
പക്ഷേ അവൾ നോക്കാത്തത് കൊണ്ടും അവൾ അവന് വളയാത്തത് കൊണ്ടും ആ പെണ്ണിന്റെ സ്വഭാവം ചീത്തയാക്കാൻ വേണ്ടിയിട്ട് അവളെപ്പറ്റി പടുമോശം പറഞ്ഞു നടന്നത് അവള് കണ്ടെത്തുകയും അവളുടെ വിരട്ടലിൽ ഇവൾ നിന്നിട്ടുണ്ടെങ്കിൽ ഇവന്റെ കൈയിരിപ്പ് എത്രത്തോളം ഉണ്ടെന്ന് അവൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടല്ലേ, ഇവന്റെ കൈയിരിപ്പ് എത്രത്തോളം കറാൻ പറഞ്ഞ കന്നം തിരിഞ്ഞതാണെന്ന് ജാസ്മിൻ അറിയാവുന്നതുകൊണ്ടാണ് ജാസ്മിൻ ഡാ നിർത്തടാന്ന് വിളിച്ചു പറഞ്ഞാണ് ഇവൻ പെട്ടിക്കുന്നത്. അപ്പൊ അത്രയേ ഉള്ളൂ, ഇവനാണ് ഇൻഫ്ലുവൻസർ. ഇവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ച എന്നറിയുമ്പ, ജാസ്മിൻ ഒരു ഭയങ്കര സാധനമാണ്, അവള് ഒരു പിന്നെ സോഷ്യൽ ഈവിളാണ്. ഈ പറയുന്ന ക്രീമിന്റെ ഇഷ്യൂ ആണ് എനിക്ക് പുറത്തിടാനുള്ളത്, അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യണം. ആ രീതിയിലാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവൻ ഞാനത് പുറത്ത് വിട്ട ഉടനെ തീർന്നു, ജാസ്മിൻ തീർന്നു. അപ്പൊ അവനായിട്ട് പുറത്ത് വിട്ടല്ലേ, നമ്മളല്ലേ വിട്ട്. നോക്കുമ്പോ പിന്നെ ഞാൻ നോക്കുമ്പോ അതിശയിച്ച് കാണുന്നു, ഇവ ഇരുന്നിട്ട് എന്നെ പറയുന്നു. ഡേ, ഇവൻ പറഞ്ഞിട്ടാണ് നമ്മളത് പുറത്തു പോലും വിട്ടത്, കാരണം അവന് ആ ക്രീമിന്റെ ഇഷ്യൂവിന്റെ വീഡിയോ പുറത്തു പോകണം. ഞാനിപ്പോ നോക്കി സോഷ്യൽ റെലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്, അങ്ങനെ ഒരു പയ്യനെ ആട്ടിപ്പടയ്ക്കേണ്ട കാര്യം എന്താ? അത് പുറത്തു വരണമെങ്കിൽ പുറത്തു വരട്ടെ, നല്ല ജാസ്മിന് എനിക്ക് പ്രശ്നമുണ്ടായിട്ടുമല്ല. അപ്പൊ ഇവൻ സത്യം പറഞ്ഞാൽ ഈ കൃമി എങ്ങനെ വർക്ക് ചെയ്യും? അതാണ് തീട്ടത്തിൽ കൃമിയാണ് അവൻ. ഒന്നാമത് അവൻ ഒരു മലമാണ്, അതിൻ്റെ കൂടെ മലത്തിലെ കൃമിയാണ് അവനെന്നുള്ളത്. അതിന് കൂട്ടുകക്ഷി ചേർന്ന് കളിച്ച് നിൽക്കുന്നവരൊക്കെ സൂക്ഷിച്ചോളൂ, കിട്ടാനുള്ളത് കിട്ടും. ഏറ്റവും നല്ല തെളിവാണ് വിവി. ഇപ്പൊ വിവിയുടെ അടുത്ത് സോഫ്റ്റ് കോർണർ ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് കുറയണം ഇങ്ങോട്ട് വരും. എൻ്റെ പൊന്നോ, ആ ചക്കൻ എന്നെ വിളിച്ചിട്ട് ഇത്താ ഇതുപോലെയാണ് സംസാരം. ഞാൻ അവനോട് നീ ഇത്താന്നൊന്നും വിളിക്കുന്നു, നീ തീർത്താന്നല്ലേ വിളിച്ചത്, അതിനെ കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ വോയിസ് കൊണ്ടൊന്ന് കേൾപ്പിച്ചിട്ടുമുണ്ട്. അതിനപ്പുറം എനിക്ക് ആ പയ്യനായിട്ട് ഒരു സംസാരമില്ല, പക്ഷെ ഇപ്പോൾ നടക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് സത്യമായിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവറ്റകൾ ഉൾക്കള്ളി എന്താണെന്ന് അവരിലുള്ള ഒരാൾ തന്നെ വന്ന് പുറത്തേക്ക് പറയേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. പൊതുജനം അർഹിക്കുന്ന രീതിയിലുള്ള ഒരു നീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഖൈസിനെ പോലുള്ളവരെ സത്യത്തെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയാണ് ഖൈസ് എന്ന് പറയുന്ന നാറി. സെപ്റ്റിക് ടാങ്ക് സമൂഹത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ, മാറ്റി നിർത്തേണ്ട ഒരു വ്യക്തിയാണ്. അത്രത്തോളം വൈകൃതമായ വൃത്തികെട്ട മനസ്സുള്ള, സ്വന്തം പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി പെൺകുട്ടികളെ അമരാവധം പറയുന്ന, അവൻ പറയുന്ന ഒരു ലോ പോയിന്റും കൃത്യം പോലുമല്ല. അത്രത്തോളം വൃത്തികെട്ട, അത് തെളിവായെന്ന് പറഞ്ഞാൽ തലയിൽ എണ്ണ കാച്ചുന്ന ഒരു പെൺകുട്ടിയുടെ പ്രിയെ, ആ കുട്ടിയുടെ കാര്യത്തിന് ഇവ ഒരു 10-12 വീഡിയോ അങ്ങ് റെഗുലർ ചെയ്തു. ഓടുന്നുണ്ടെന്ന് കണ്ടപ്പോൾ റെഗുലറായിട്ട് ഒന്ന് ഒരു വീഡിയോയിൽ നിർത്തൂല, 10-12 വീഡിയോ ആണ് ചെയ്യുന്നത്. ആ പെങ്കൊച്ച് സൂയിസൈഡ് വക്കീലായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഞാനാണ്, വേറെ ആരും അതിനെപ്പറ്റി പറയാതെ കിക്ക് മൊത്തം ഇവന്മാരുടെ കൂടെ നിന്നിട്ട് ആ പെങ്കൊച്ചിനെ അങ്ങ് കൊല്ലാ കൊല്ലാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഞാനാണ് ഒരു വീഡിയോ ഇട്ടത്. ലോ അനുസരിച്ചിട്ട് ഈ വീഡിയോ ഇട്ടവന്മാർക്കാണ് പണി കിട്ടുക. ആ പെൺകുട്ടി ധൈര്യസമേതം മുന്നോട്ട് വരികയാണെങ്കിൽ ഐ വിൽ സപ്പോർട്ട് എന്നൊരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാമാർക്കും മതിയായി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വെപ്രാളവും അങ്ങ് തീർന്നു. സോ സോഷ്യൽ ഈവിൾസായ ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനെയാണ് ആദ്യം നമ്മൾ സമൂഹത്തിൽ നിന്ന് തുടച്ചു നിൽക്കേണ്ടത്. ഇവനെതിരെ ശക്തമായ നിയമ നടപടികൾ വേണം. കൂട്ടായ്മയായി ചേർന്ന് നിന്നുകൊണ്ട് ഇവനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജന്മങ്ങളെ മാറ്റി നിർത്താനാണ് കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടത്. അല്ലാതെ ഇത്തരത്തിൽ വൃത്തികേട് പ്രചരിപ്പിക്കുന്നവന്മാരെ ബൂസ്റ്റപ്പ് ചെയ്യാനല്ല കൂട്ടായ്മകൾ ഉണ്ടാകേണ്ടത്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഒരു കാരണവശാലും ഞാൻ വ്യതിചലിക്കത്തില്ല. കാരണം ഖൈസ് എന്ന സാമൂഹ്യ വിരുദ്ധനെ ഞാൻ വ്യക്തമായി മനസ്സിലാക്കിയതാണ്. സ്ത്രീകളെ അവ അപ്രോച്ച് ചെയ്യുന്ന രീതി ഞാൻ മനസ്സിലാക്കിയതാണ്. സ്ത്രീകളോട് അവൻ കാണിക്കുന്ന ഒരു ടേം ഉണ്ടല്ലോ, അതിൽ പെൺകുട്ടികൾ അടുക്കുന്നില്ല, അവൻ്റെടൊപ്പം അങ്ങനെ നിൽക്കുന്നില്ല വെച്ചാൽ അവൻ പിന്നെ കാണിക്കുന്ന മറ്റൊരു ഇതാണ്. അസ്ലാമാളിയെ പോലുള്ളവർക്കൊക്കെയാണ് ഇവൻ ഓക്കെ ആവുന്നത്. കാരണം എങ്ങനെയാണെങ്കിലും നമ്മളുടെ ചാനൽ വളരണം എന്നതിനപ്പുറം ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അസ്ലാമാലി കാണിച്ചെങ്കിൽ ഇവൻ്റെ വൾഗാരിറ്റി അവൾ പുറത്തു കൊണ്ടുവരുമായിരുന്നു. കാരണം അവളടുത്ത് അവളുടെ കൂട്ടുകാരിയെ തന്നെ പടുമോശമായി പറയുമ്പോൾ അവൾ സൈലൻ്റായി കേട്ടുകൊണ്ട് സുഖിച്ചു നിന്നിട്ടേ ഉള്ളൂ. സൗഹൃദം എന്ന് പറയുന്നത് ഒരു വാല്യൂള്ള വേർഡാണ്. സൗഹൃദത്തിൽ കൂടെയുള്ളവളെ കൂട്ടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ കാട്ടിക്കൊടുക്കുന്ന ഒരാൾ ഒരു കാരണവശാലും സൗഹൃദം എന്ന് നമുക്ക് പറയാനാകത്തില്ല. ആ ഒരു കാര്യത്തിൽ വൻ പരാജയമായിട്ടാണ് എനിക്ക് അസ്ലാമാലിയെ തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നോട് വന്ന് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടും ഈ വോയിസൊക്കെ എനിക്ക് ഇട്ടുന്നതും അസ്ലാമാലിയാണ്. പക്ഷെ ഞാൻ ഇട്ട ഉടനെ തന്നെ അപ്പുറത്തവൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, അതൊരു യൂട്യൂബ് വാറാണ് എന്ന് നിസ്സാരമായിട്ട് കൈമലർത്തിയ മോളാണ് അസ്ലാമാളി. അപ്പോൾ അതിനകത്തുണ്ട്. അതാണ് പലരും എൻ്റെ അടുത്ത് വന്നിട്ട് അസ്ലാമാളി നല്ലതാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയണത് എനിക്കങ്ങനെ ഫീൽ, പേഴ്സണലി എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. കാരണം അവൾ നല്ലൊരു സൗഹൃദമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നല്ല സൗഹൃദങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഓരോരുത്തരുടെ സിറ്റുവേഷൻ മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റലി എല്ലാവരും പറഞ്ഞ ഉടനെ അവൾ മൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോൾ അതിനുള്ള അർഹത അവക്കില്ല എന്ന് ഞാൻ പറഞ്ഞതും അതുകൊണ്ടാണ്. ആ വീഡിയോ റിവ്യൂ ചെയ്യുന്നവരിരുന്ന് പറയുന്നത് പോലെ കൂട്ടുകാരി വന്നിട്ട് ഇപ്പോൾ അവളെടുത്തോട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അതിനുള്ള അർഹത അവക്കില്ല എന്നുള്ളതാണ്.
ഒരാളുടെ കൂടെ കൂടി അയാൾ മോശമാണെന്ന് കണ്ടാൽ അയാളുടെ ആ മോശവശങ്ങൾ അവളെ ബോധ്യപ്പെടുത്താനും അവളെ മാറി സഞ്ചരിക്കാനും ആദ്യം നമ്മൾ ട്രൈ ചെയ്യണം. അതവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന കാരണം കൊണ്ട് ഞാൻ അവളിൽ നിന്ന് മാറുന്നു എന്ന് പൊതുസമൂഹത്തിന് കൊടുക്കണം. അത് ഇൻഫ്ലുവൻസർ എന്ന പേരിൽ അറിയപ്പെടുന്നവർ നിശ്ചയമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്യാതെ അവളുടെ എല്ലാ പേക്കൂത്തിനും സർട്ടിഫിക്കറ്റ് കൊടുത്തു കൂടെ നിൽക്കുന്ന ഇത്തരക്കാർ തീർച്ചയായിട്ടും സമൂഹത്തിന് ഉപകരിക്കുന്നവരെ അല്ല. അവർ ഒരു റോൾ മോഡലായി അനുകരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു അനുകരണമാണെന്ന് മാത്രം പറഞ്ഞു വയ്ക്കുന്നു. പ്രത്യേകിച്ച് ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന കൊച്ചു കുട്ടികളാണ്, ന്യൂജൻ കുട്ടികളാണ്. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ദാറ്റ്സ് മൈ പോയിന്റ്. കൈസേ, നാണം ഉണ്ടെങ്കിൽ പോയി തൂങ്ങി ചാവട, എനിക്ക് അതേ നിന്നോട് പറയാനുള്ളൂ. ഇത്രയും നാണം കിട്ടിയൊരു പടു ജന്മം. നമ്മളൊരു വിഷയം പറഞ്ഞാൽ കഴുത്ത് വെട്ടിയാലും ഉറച്ചു നിൽക്കണം. ഈ പറയുന്ന ഷിയാസ് നിന്നെ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ കേട്ടോണ്ടിരുന്നു. ഷിയാസ് എന്നെയും വിളിച്ച് വരട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി മൂന്ന് വീഡിയോയ്ക്ക് ഞാൻ തിരിച്ചു കൊടുത്ത്. വീഡിയോ ഇടില്ല എന്നല്ല പറഞ്ഞു, എൻ്റെ ചാനൽ സ്ട്രൈക്ക് വന്നപ്പോൾ ഞാൻ തിരിച്ചു നിന്ന് എതിർത്ത് നിന്ന് പോരാടുകയാണ് ചെയ്തത്. നന്നായി ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധൻ നമ്മളെ വിളിച്ച് വിലക്കുകയോ വിരട്ടുകയോ ചെയ്ത ഉടനെ വീഡിയോ മുക്കുക, ഒളിച്ചു വയ്ക്കുക. സത്യം പറഞ്ഞാൽ ഇവൻ്റെ സബ്സ്ക്രൈബേഴ്സിനും കിളിപോയ കൂട്ടങ്ങളാണ്. അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിൽ ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നുന്നത് തന്നെ കഷ്ടമാണ് കേട്ടോ. ഒരു കോഴിയെ സബ്സ്ക്രൈബ് ചെയ്ത് അവൻ കോഴിത്തരം പറയണതും വെകിടത്തരം പറയണതും കേട്ടുകൊണ്ടിരിക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ അത്രത്തോളം, അതായത് 300K യോ 400K യോ ആണ് അവൻ്റെ സബ്. അത്രയുമായി 4000K ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇത്ര സാമൂഹ്യ വിരുദ്ധരായിട്ടുണ്ട് എന്ന് ചുരുക്കം. ആൻഡ് ദാറ്റ്സ് മൈ പോയിന്റ്.